തളി ക്ഷേത്രത്തിന്റെ വികസനം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ തന്നെ പരിശോധിച്ചാൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് തളി ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നത്. ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യം തളി ക്ഷേത്രത്തിനുണ്ട്. ഞാനത് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. സാമൂതിരി രാജവംശത്തിലെ ഭരണകാലഘട്ടത്തിന്റെ ചരിത്ര ശേഷിപ്പ് കൂടിയാണ് തളി ക്ഷേത്രം എന്നുള്ളത് നമുക്കറിയാം. മികച്ചൊരു സാംസ്കാരിക ചരിത്ര കേന്ദ്രം കൂടിയായി ഈ ക്ഷേത്രത്തെയും അതിന്റെ ചുറ്റുപാടുകളെയും നമുക്ക് വിലയിരുത്താനാകും. ഇന്ത്യയിൽ പെരുമ നേടിയ വൈജ്ഞാനിക സദസ്സായ രേവതി പട്ടദാനം തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നടത്തിയിട്ടുള്ളത്. സാമൂതിരി രാജാക്കന്മാർ തളി ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടദാനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ വൈവിധ്യ മേഖലകളിൽ പ്രാധാന്യമുള്ള തളി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് പുതുതലമുറക്ക് പകർന്നു നൽകുന്ന ഒരു പൈതൃക പദ്ധതിക്ക് ടൂറിസം വകുപ്പ് രൂപം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി അതിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം നടത്തിയിരുന്നു. അതിന് 1,25,00,000 രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. തളിയുടെ ചരിത്രപരമായ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാറാക്കി. ഇപ്പോ അതിനുശേഷം തളി ക്ഷേത്ര ഭാരവാഹികൾ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ തിരിച്ചറിയുന്നവരുമൊക്കെയായി ചർച്ച നടത്തിയിരുന്നു. അവിടെ അവർ തന്നെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു. ആ പരിപാടിയിൽ പങ്കുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. തളി ക്ഷേത്ര പൈതൃക പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിന് 1,40,00,000 രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ച വിവരം അറിയിക്കുകയാണ്. അത് വളരെ നല്ല നിലയിൽ തന്നെ തളി ക്ഷേത്രവും അതിന്റെ പൈതൃക പദ്ധതിയും വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇവിടെ വിശദമായി പദ്ധതി രേഖ പരിശോധിച്ച ശേഷമാണ് തളി ക്ഷേത്ര ഭാരവാഹികളുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി തളി ക്ഷേത്ര പൈതൃക പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് 1,40,00,000 രൂപ അനുവദിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചത്. തളിയിലെ ക്ഷേത്രകുളത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ആലോചിക്കുന്നുണ്ട്. കൽമണ്ഡപത്തോടു കൂടി ഒരു ഫൗണ്ടെയിൻ സ്ഥാപിക്കുന്നതിനാണ് പ്രധാനമായും ഇതിൽ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. തളിയുടെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുള്ള നവീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്ന സഞ്ചാരികൾക്കും ഏറെ ആകർഷകത്വമുണ്ടാക്കുന്ന പദ്ധതിയായി മാറും. ഇതിപ്പോ ഫണ്ട് അനുവദിച്ചതാണെങ്കിൽ കോഴിക്കോട് നഗരത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ, കോഴിക്കോട് പൈതൃക ദീപാലങ്കൃത പദ്ധതി കോഴിക്കോട് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന വിവരവും ഇവിടെ അറിയിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓരോന്ന് പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആരാധനാലയങ്ങളുണ്ട്, മറ്റ് കെട്ടിടങ്ങളുണ്ട്. ഇവയൊക്കെ എലുമിനേറ്റ് ചെയ്യുക, ദീപാലങ്കൃതമാക്കി മാറ്റി
നഗരത്തിൽ സന്ധ്യാസമയങ്ങളിൽ വരുന്ന സഞ്ചാരികൾക്കും ജനങ്ങൾക്കും ഏറെ ആകർഷകത്വം ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള പദ്ധതിയാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് നമ്മൾ മാനാഞ്ചർ സ്ക്വയർ ദീപാലങ്കൃതമാക്കി മാറ്റി. പുതുവത്സരം വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ചുരുങ്ങിയ ദിവസം അവിടെ കുടുംബസമേതം സന്ദർശിച്ച് ആ പോസിറ്റീവ് എനർജി ലഭ്യമാകുന്ന നിലയിലേക്ക് അവിടെ തടിച്ചുകൂടിയത്, അതിൽ പങ്കുകൊണ്ടത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം കുറച്ച് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെ തിരഞ്ഞെടുക്കും, അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവരുമായി സംസാരിക്കും, അവരുമായി ചർച്ച ചെയ്ത് അവരുടെ കൂടി അനുമതി വാങ്ങിയതിന് ശേഷം നഗരത്തിലിത് ഭാവിയിൽ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതും കോഴിക്കോട് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സ്ഥിതിയിലേക്ക് എത്തും. കോഴിക്കോട്ടെ ചില പാർക്കുകൾ, കുട്ടികളുടെ പാർക്കുകൾ, മറ്റ് പാർക്കുകൾ, ആ പാർക്കുകളെ കൂടുതൽ ആകർഷകത്വമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പദ്ധതികളും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കോഴിക്കോട് നഗരം കൂടുതൽ ടൂറിസ്റ്റ് സൗഹൃദ നഗരമായി മാറുന്നതിൻ്റെ രീതിയിലേക്ക് നമുക്ക് ഈ പദ്ധതിയെ മാറ്റാനാകും. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള തളി ക്ഷേത്രത്തിൽ 1,40,00,000 രൂപ അനുവദിച്ചുകൊണ്ട് രണ്ടാം ഘട്ടം പൈതൃക പദ്ധതി നടപ്പിലാക്കുന്നത് തന്നെ പൊതുവെ നഗരത്തിലെ സഞ്ചാരികൾ കൂടുതൽ നഗരത്തിലേക്ക് കടന്നു വരുന്നതിന് മറ്റും കാരണമായി മാറും. നഗരത്തിലെ പാലങ്ങളെ കൂടുതൽ ആകർഷകത്വമാക്കി മാറ്റണം. നേരത്തെ തന്നെ പാലങ്ങളുടെ സ്റ്റെബിലിറ്റി പ്രശ്നമുള്ള ചില പാലങ്ങൾ ഞങ്ങൾ തന്നെ പരിശോധിച്ച്, പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനും പാലങ്ങളെ മികവുറ്റതാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ CH ഫ്ലൈഓവർ അതിൻ്റെ പ്രവൃത്തി നടക്കുകയാണ്. മറ്റ് ചില ഇടങ്ങളിൽ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പൊതുവേ നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ കോഴിക്കോട് നഗരത്തെ ഒരു ടൂറിസ്റ്റ് സിറ്റിയാക്കി മാറ്റുവാനുള്ള ഇടപെടൽ പൊതുവെ എല്ലാവരും യോജിപ്പിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സംഘടനകളുമായി ചർച്ച ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബിൻ്റെ കൂടി സഹകരണത്തോടുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം അതും പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാ സംഘടനകളെയും ഇതിൽ യോജിപ്പിക്കുന്നതാണ്. കലാലയങ്ങളിലെ ടൂറിസം ക്ലബിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിപാലനം ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല നിലയിൽ കോഴിക്കോട് നഗരത്തെയും കോഴിക്കോട് ജില്ലയും മാറ്റി തീർക്കണം. കോഴിക്കോട് കോർപ്പറേഷനുമായി പ്രാഥമികമായി ചർച്ച നടത്തിക്കഴിഞ്ഞു, ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു ചേർക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നല്ല നിലയിൽ നടത്തണം. ഇതിനൊക്കെ ആവേശം പകരുന്നതായി തളി പൈതൃക പദ്ധതിയുടെ 2nd ഘട്ടത്തിന് 1,40,00,000 രൂപ അനുവദിച്ചത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, നഗര ദീപാലങ്കൃത പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ ദീപാലങ്കൃതമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറ്റ് മാനാഞ്ചിറ ഉൾപ്പെടെയുള്ളവ എങ്ങനെ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് വേറെ നമുക്ക് ആലോചിക്കാം. അതാണിപ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നത്. അല്ല, അതിൻ്റെ ചർച്ച ഞങ്ങൾ നടത്തുന്നുണ്ട്. അവരവരുടെ ചെലവിൽ ആണെങ്കിൽ ഇപ്പോൾ അതിന് പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒന്ന് അത് കോഴിക്കോട് കോർപ്പറേഷനെ വിളിച്ച് ചേർക്കും. കോർപ്പറേഷൻ്റെ ഭരണാധികാരികളുമായി തുടക്കത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഫേസിൽ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങളുടെ അധികാരികളുമായി ചർച്ച ചെയ്യും. എന്നിട്ട് ടൂറിസം വകുപ്പ് തന്നെ ഇതിന് മുൻകൈയെടുക്കും. ടൂറിസം വകുപ്പ് തന്നെ മുൻകൈയെടുത്ത പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുഡ് സ്ട്രീറ്റിന് പറ്റിയ സ്ഥലം പരിശോധിച്ച് നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതുപോലെ ആലപ്പുഴയിൽ അത് പ്രായോഗികമായി ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്.
അവിടെ ചില പ്രയാസങ്ങൾ വന്നിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ചർച്ച നടത്തുന്നുണ്ട്. ചർച്ച അവർ നടത്തിയതിന് ശേഷം കോർപ്പറേഷൻ സ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം വകുപ്പ് അതിന് സംസ്ഥാന സർക്കാരും എല്ലാവിധ സഹായവും നൽകി നടപ്പിലാക്കാനെടുക്കും. അല്ല, അത് കോർപ്പറേഷൻ ഡിസ്കഷൻ നടത്തി അതിൽ മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അവരുടെ അവിടുത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും ഇല്ലാത്ത നിലയിൽ അത് നടത്തണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ആ നിലയിൽ തന്നെയാണ് പൊതുവെ കണക്കാക്കിയതും. അപ്പോൾ മറ്റു കാര്യങ്ങൾ എവിടെ വേണമെന്നുള്ളത് കോർപ്പറേഷനാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. കോർപ്പറേഷൻ ചർച്ച ചെയ്തിട്ട് അവരേത് സ്ഥലം പറഞ്ഞാലും ആ സ്ഥലം അനുയോജ്യമാണെങ്കിൽ, മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് ഒരു നൈറ്റ് സ്ട്രീറ്റ്, ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയൊക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതിന് കോഴിക്കോട് കോർപ്പറേഷൻ മുൻകൈ എടുക്കുന്നുണ്ട്. നമ്മൾ ഡെവലപ്മെന്റ് മാത്രമാണ് ഇന്ന്, അല്ലാത്ത നമുക്ക് വേറെ ദിവസം നോക്കാം. അതിപ്പോ ഇതിന്റെ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഒരു വലിയ പദ്ധതി കനകക്കുന്ന് കേന്ദ്രീകരിച്ച് വരാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് അതിന്റെ പ്രവൃത്തി ഇപ്പോൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തലസ്ഥാനത്ത് തന്നെ തുടക്കം കുറിക്കും. പിന്നെ പ്രധാന നഗര കേന്ദ്രങ്ങളിലും അത് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലസ്ഥാനത്തൊന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അത് വളരെ വിശദമായിട്ട് പിന്നീട് പറയാം. കനകക്കുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ നഗര കേന്ദ്രങ്ങളിലേക്കും അത് കനകക്കുന്ന് തലസ്ഥാനത്ത് ആരംഭിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളിടത്തും കൊണ്ടുവരാം. അല്ല, അതിലേക്ക് എടുക്കണം. ആ ഇന്നലെ എയർപോർട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പറഞ്ഞ കാര്യം സമയബന്ധിതമായി തന്നെ നിർവഹിക്കും. അത് വളരെ വിശദമായി മലപ്പുറം ജില്ലയിലുള്ള നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇന്ന് പത്രക്കാരെ കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയബന്ധിതമായി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച കാര്യം നടപ്പിലാക്കും. അതിലൊരു പ്രയാസം വരും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്താണോ ആ ഉത്തരവാദിത്തം സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഞാൻ ഇന്ന് രാവിലെയും മന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. അല്ല, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആവശ്യമായ സുരക്ഷ ഒരുക്കണം. എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിക്കണം. അതിലേതെങ്കിലും ഒരു വകുപ്പിനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണസമിതിയെ കുറ്റപ്പെടുത്തിയോ പോകേണ്ട പ്രശ്നമല്ല. നമ്മളെല്ലാവരും യോജിച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അത് ആ നിലയിൽ തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ അതിൽ ശ്രമം നടത്തുന്നുണ്ട്. പൊതുവേ ഇതുപോലെ സുരക്ഷ പോലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്, പരിപാലനം, അതുൾപ്പെടെ നമുക്കൊന്ന് പെർഫെക്റ്റാക്കി മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, യുവജനക്ഷേമ ബോർഡിൻ്റെ വോളണ്ടിയർമാർ, ടൂറിസം ക്ലബിൻ്റെ വോളണ്ടിയർമാർ എന്നിവരെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മാസ് വർക്കാണ് ഭാവിയിൽ ആലോചിക്കുന്നത്. അല്ല, സ്ഥലമേറ്റെടുപ്പിന് കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് വളരെ ന്യായമായ കാര്യമാണ്. കാരണം ഉത്തർപ്രദേശ് പോലെ, ഗുജറാത്ത് പോലെ, ഇനി അത്ര ദൂരത്തേക്ക് പോകണ്ട, തമിഴ്നാട് കർണാടക പോലെ കേരളത്തിൽ വലിയ റോഡുകൾ, ഡിസൈൻഡ് റോഡുകൾ, ദേശീയപാത ആയിക്കൊള്ളട്ടെ, ഡിസൈൻഡ് റോഡുകൾ നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുക അത്ര എളുപ്പമല്ല. അത് കേരളത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ആ നിലയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾ അത് പ്രചരിപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 886 മനുഷ്യന്മാരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ സംസ്ഥാന ശരാശരി 886 മനുഷ്യരാണ്. ദേശീയ ശരാശരി ഇവിടെ 3 ഇരട്ടിയാണ്.
അപ്പോ ഒരു റോഡ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ അതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ട വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ എന്നുള്ളതിന്റെ എത്രയോ എത്രയോ ഇരട്ടിയാണ് കേരളത്തിൽ ഏറ്റെടുക്കേണ്ടത്, പൊളിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാറ്റുന്ന വീട് വേറെ എടുത്ത് പണിയണം, അതിന് സ്ഥലം വേണം, അതിന് നല്ല പണം കൊടുക്കണം. കേരളത്തിൻ്റെ ജീവിത സാഹചര്യം നമ്മൾ ഒരുപാട് പുരോഗതിയിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഭൂമിക്കും വില കൂടുതലാണ്. ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ കൂടുതൽ പ്രയാസകരമാണ്. ഭൂമിക്ക് വിലയും കൂടുതലാണ്, ഇതൊരു വസ്തുതയാണ്. എന്നാൽ ഈ വസ്തുത പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകാനല്ല സർക്കാർ നിന്നിട്ടുള്ളത്. ഇപ്പൊ 2015 NH 66 പ്രവർത്തനം നടക്കില്ല എന്ന് പറഞ്ഞ് NHAI ഞങ്ങൾ ഓഫീസും കൂട്ടി പോവുകയാണ് എന്ന് പറഞ്ഞൊരു കത്ത് അന്നത്തെ UDF ഗവൺമെന്റ് നൽകിയിരുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷമാണ് ആ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ഇപ്പൊ നിങ്ങൾ ആ പദ്ധതിന്റെ പ്രവൃത്തി കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തു, പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. പക്ഷേ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം വേണം, NH 66 ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ് UDF ഗവൺമെന്റിന്റെ അലംഭാവം കാരണം നിലനിൽക്കുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ പറ്റില്ല എന്ന നിലപാടും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ രണ്ട് വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക, ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പൊ പിന്നെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന ഗവൺമെന്റ് പണം കണ്ടെത്തണം. അതുവരെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന ഗവൺമെന്റും പണം ചെലവഴിച്ചിട്ടില്ല. പണം ചെലവഴിക്കണമെന്നുള്ള നിർബന്ധം പിടിക്കേണ്ടതില്ല, പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ദേശീയപാത വികസനം ഓരോ പൗരന്റെയും ഓരോ സംസ്ഥാനത്തെ പൗരന്റെയും കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ല, കേന്ദ്ര സർക്കാർ നൽകേണ്ട അവകാശമാണ്. പക്ഷെ NH 66 പ്രത്യേക സാഹചര്യം, നേരത്തെ വരിച്ച UDF ഗവൺമെന്റ് അതിൽ കാട്ടിയിട്ടുള്ള അലംഭാവം, ഒരു പിഴയടക്കുന്നത് പോലെ ആ പദ്ധതി ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% ചെലവഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 5,600 crore. പിന്നെ അതിന് തർക്കമുണ്ടായി, പൈസ അടച്ചിട്ടില്ല, അടച്ചു, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് പിന്നോട്ട് പോയി. അതൊക്കെ വളരെ വ്യക്തമായി രാജ്യസഭയിൽ തന്നെ മറുപടിയിൽ കേന്ദ്രമന്ത്രി തന്നെ അറിയിച്ചു, സംസ്ഥാന ഗവൺമെന്റ് പണം അടച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകൾ, ഞാൻ ഇപ്പൊ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നില്ല, പൂർണ്ണമായും കേന്ദ്രം തന്നെയാണല്ലോ വഹിക്കുന്നത്, അത് അതിന് ശേഷമുള്ള പല പദ്ധതികൾക്കുമാണ്, ആ പദ്ധതിക്ക് കേരള ഗവൺമെന്റ് 25% ഭൂമി ഏറ്റെടുക്കലിന്റെ പണം ചെലവഴിച്ചത് കൊണ്ടാണ് ആ പദ്ധതിക്ക് ജീവൻ വെച്ചത്. അതിനുശേഷം ആ പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന ഗവൺമെന്റ് നടത്തി. ഞാൻ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കൽ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പ്രയാസമുള്ളതാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ് ദേശീയപാത വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടത്. അതാണ് ദ ഹിന്ദു പത്രം, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയത്. കർണാടകയിൽ ഒച്ചിന്റെ വേഗത്തിലാണ് NH 66 പ്രവൃത്തി, കേരളത്തിൽ അത് വേഗത്തിൽ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് നടത്തുന്ന പ്രവർത്തനമാണെന്ന് ഹിന്ദു പത്രം എഴുതി. നിങ്ങൾ നോക്കണം, ഒരു അത്തരത്തിലൊരു പ്രവൃത്തി നടക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇനി ഫണ്ട് ചെലവഴിച്ചാലും ചെലവഴിച്ചില്ലെങ്കിലും ഒരുപാട് ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ സംസ്ഥാനത്തെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വൈദ്യുതി ലൈൻ, വൈദ്യുതി പോസ്റ്റ് മാറ്റണമെങ്കിൽ സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മെറ്റീരിയൽ ആവശ്യം അല്ലെങ്കിൽ ജിയോളജിസ്റ്റിന്റെ ആവശ്യം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. പൊതുമരാമത്ത് വകുപ്പിന് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളുണ്ട്. ഇതിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയാലേ സംസ്ഥാനം പണമടച്ച് നടത്തുന്ന, പണം ചെലവഴിച്ച് നടത്തുന്ന ദേശീയപാത വികസനമായാലും പണം ചെലവഴിച്ച് നടത്താത്ത ദേശീയപാത വികസനമായാലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ഇതിലെല്ലാവർക്കും റോളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് റോളുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് റോളുണ്ട്. എല്ലാവരും യോജിച്ചു നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അത്രത്തോളം
നാടിന് ഗുണം ചെയ്യും. എന്നെ ചർവത്താറിന്റെ കാര്യത്തിൽ അതാണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഇനിയും ഭൂമി ഏറ്റെടുക്കലിന് നല്ല പാക്കേജുകൾ നൽകി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമാണ് നടത്തേണ്ടത്. ആ ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പദ്ധതികളിലും നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രവൃത്തി ഉദ്ഘാടനമാണ് നടത്തിയത്. പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവൃത്തി തുടങ്ങിയിട്ടില്ല, അതാണ് അതിൻ്റെ പോയിന്റ്. അത് കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, കിഫ്ബി പദ്ധതിയാണ്. കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത്. പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പരിഹരിച്ച് ഒരു 40 കൊല്ലമായിട്ടുള്ള ആവശ്യമാണ് പുതിയ പാലം. 40 കൊല്ലമായിട്ടുള്ള ആവശ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായി തന്നെ 40 കൊല്ലത്തെ ആവശ്യം പൂർത്തീകരിക്കാനും സാധിക്കുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയി 10-40 കൊല്ലമായി ജനങ്ങൾ ആഗ്രഹിച്ച പുതിയ പാലം യാഥാർത്ഥ്യമാക്കാൻ അധികം കാലതാമസമില്ലാതെ തന്നെ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയം എന്നുകൊണ്ട് ഒഴിവാക്കാം, അലാവ് വേണ്ട. ഇന്നിപ്പോ നമുക്ക് സമയമുണ്ട്, ഞാനത് ഇന്ന് ഒഴിവാകുന്ന ആളല്ലല്ലോ. അല്ല അതൊക്കെ ഇന്നിപ്പോ നമുക്ക് ഇന്ന് ഡെവലപ്മെന്റ് നമ്മുടെ സമയമുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇന്നിപ്പോ പോട്ടെ, ഞാനത് പറഞ്ഞില്ല അതിൽ കാര്യം. ഞാൻ പറഞ്ഞില്ലത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാർട്ടി സെക്രട്ടറി ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അത് അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ എത്ര ചോദിച്ചാലും ഇന്നിപ്പോ ഞാൻ ഇതേ പറയുള്ളൂ. ഇപ്പൊ സമയമുണ്ട്, ഞാൻ അങ്ങനെ പറയാതെ പോകുന്ന ആളല്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് ഇത് ഇതിലൊരു പ്രാധാന്യമുള്ളതാണ്. അല്ല, NH 66 കാര്യത്തിൽ 25% അടച്ചു കഴിഞ്ഞു. പിന്നെയുള്ളതും ഇതുപോലെ തന്നെ അടക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു അന്യായം ഉണ്ടല്ലോ. അപ്പോ മുഖ്യമന്ത്രി തന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാമാന്യനായ കേന്ദ്ര വകുപ്പ് ഇതിന്റെ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അത് ഒഴിവാക്കാം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോ ചിലര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. NH 66 25% കൊടുക്കുക എന്ന് പറഞ്ഞു കേരള സർക്കാർ പറ്റിച്ചു, പൈസ കൊടുത്തില്ല, എന്നിട്ടിപ്പോൾ അത് മുഴുവൻ കേന്ദ്ര സർക്കാർ എടുക്കുകയാണ് എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ പ്രചരണം തെറ്റാണ്. അതിൽ കേരള ഗവൺമെൻറ് കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുത്തു എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിന് NHI നിരവധി തവണ അഭിനന്ദിച്ചു. കേന്ദ്രമന്ത്രിക്ക് നല്ല മതിപ്പാണ് NH 66 പ്രവൃത്തിയിൽ ഉള്ളത് എന്നാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ 20 May 2021 മുതൽ ഇതുവരെ നിരവധി തവണ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ NH 66 പ്രവൃത്തി സൈറ്റ് വിസിറ്റ് ചെയ്തും അല്ലാതെ ഓഫീസിലും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവും, ഈ ഗവൺമെൻറ് വന്ന ഉടനെ രാമനാട്ടുകരയിൽ നേരിട്ട് പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇതേ കരാറുകാരൻ അതിൻ്റെ പാച്ച് വർക്കും മറ്റും നടത്താത്തതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇല്ലാത്തൊരു കരാറുകാരൻ്റെ പേരിൽ വെറുതെ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ അന്ന് പലരും ചോദിച്ചിരുന്നു, പലരും എഴുതിയിരുന്നു പത്രങ്ങളിൽ. പക്ഷേ ആ കരാറുകാരൻ തന്നെ പിന്നെ അതിൻ്റെ പാച്ച് വർക്ക് നടത്തി ഇപ്പം ആ റോഡ് പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെയൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നാൽ അത് പരാതിപ്പെടാനും അത് വിവാദമാക്കാനും ഒക്കെ തന്നെ, ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഒരു പ്രതിസന്ധി വന്നാൽ പരാതിപ്പെടാനും വിവാദമാക്കാനും ഒക്കെ തന്നെ നിരവധി ആളുകൾ എന്തിനും തയ്യാറായി നിൽക്കും. എന്നാൽ ആ പ്രതിസന്ധി പരിഹരിച്ച്, വളരെ കഷ്ടപ്പെട്ട ആ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അത് നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ പ്രതിസന്ധി വന്നപ്പോൾ അത്ര വാർത്ത പ്രാധാന്യത്തോടു കൂടി ആ വാർത്തകൾ നൽകിയെന്ന് വരില്ല. പക്ഷേ ജനങ്ങളിതൊക്കെ കാണും, ജനങ്ങളിതൊക്കെ മനസ്സിലാക്കും. ആ നിലയിൽ
എന്നെ ചെറുവത്താറിന്റെ പ്രവൃത്തി അവസാന ഘട്ടം വരെ ഉറുതിയേരിയുന്നവരെ കഠിന അധ്വാനം ചെയ്യും. എല്ലായിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. എൻ എച്ച് എയും ഞങ്ങളും ചേർന്നുകൊണ്ട് ചില ജില്ലകളിലൂടെ സഞ്ചരിച്ചു. കോഴിക്കോട് ജില്ലയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, പല ജില്ലകളിൽ സഞ്ചരിച്ച് ഓരോ കേന്ദ്രത്തിലും പോയി അവിടുത്തെ പ്രശ്നങ്ങൾ നോക്കി അതിന് യോഗം ചേർന്നു. ജില്ലാ കലക്ടർ ഇടപെട്ടു, ഏതെങ്കിലും വകുപ്പ് ഇടപെടണമാണെങ്കിൽ അങ്ങനെ ഇടപെട്ടു. ഇടയ്ക്കിടെ വകുപ്പുകളുടെ ഏകോപന യോഗം മുഖ്യമന്ത്രി നടത്തുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓരോ വകുപ്പിന്റെയും പ്രവൃത്തി രണ്ടാഴ്ച കൂടുമ്പോൾ പരിശോധിക്കുന്നു. മാസത്തിൽ അതിന്റെ റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ റിവ്യൂ നടത്തുന്നു. അങ്ങനെയൊക്കെ അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിന്റെ ഗുണഭോക്താക്കൾ നാട്ടിലെ ജനങ്ങളാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് മതി. പദ്ധതി ആരുടേത്, പദ്ധതി ആരുടേതല്ല, അല്ലെങ്കിൽ ഇന്നതെങ്ങനെ ഇന്നതെങ്ങനെയല്ല എന്നുള്ള ചർച്ച നടക്കുന്നുണ്ടെന്നൊരു കാര്യമില്ല. അതിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഈ 5600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മാത്രമല്ല, അത് ഈ നാടിന്റെ ആവശ്യമായ ഒരു പദ്ധതിയാണ് എന്ന് കണ്ടുകൊണ്ടാണ്. ഇനിയുള്ള പദ്ധതികളും കേന്ദ്രം കൂടുതൽ കൂടുതൽ പദ്ധതികൾ കേരളത്തിൽ നൽകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നൽകുന്ന പദ്ധതികളൊക്കെ എല്ലാ നിലയിലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും തയ്യാറാണ്. എൻ എച്ച് 66 ദീർഘകാലത്തെ മലയാളിയുടെ സ്വപ്നമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി പാതയിൽ സഞ്ചരിക്കാനാവുക എന്നുള്ളത് മലയാളിയുടെ സ്വപ്നമാണ്. അതിന് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% സംസ്ഥാന സർക്കാർ LDF സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ആ പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്ത് ഈ നാടിന്റെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. അത് എന്തെങ്കിലും ട്രോഫി പ്രതീക്ഷിച്ചിട്ടല്ല, ആ ട്രോഫിയൊക്കെ ജനങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാകും, മാറ്റത്തിന് വേണ്ടിയാണ്. അതിന് എല്ലാ നിലയിലും ഞങ്ങൾ ഇനിയും ഇടപെടും. ഓക്കെ, റണ്ണിങ് കോൺട്രാക്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. റണ്ണിങ് കോൺട്രാക്ടിന് നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ കണ്ടിട്ടില്ല. നിങ്ങളെ കുറ്റം പറയില്ല, നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ചെയ്താലും അത് ചിലപ്പോൾ വാർത്ത കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസം നിങ്ങളുടെ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. റണ്ണിങ് കോൺട്രാക്ടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അഴിമതിക്കെതിരെയാണ് നിങ്ങളെങ്കിൽ, സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, റണ്ണിങ് കോൺട്രാക്ട് എന്താണെന്നും റണ്ണിങ് കോൺട്രാക്ട് കേരളത്തിൽ വരുത്തിയ മാറ്റം എന്താണെന്നും നിങ്ങൾ പഠിക്കണം. പഠിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ നിങ്ങൾ എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും ആ വാർത്ത നിങ്ങൾ എത്തിക്കണം. കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്ന പദ്ധതിയായി റണ്ണിങ് കോൺട്രാക്ട് പദ്ധതി മാറി. 30,000 കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 20,000 കിലോമീറ്റർ റോഡുകളും നീല ബോർഡ് വെച്ചുകൊണ്ട് റണ്ണിങ് കോൺട്രാക്ടിലാണ്. അതായത് അടുത്ത ആഴ്ച ഒരു റോഡിന്റെ പ്രവൃത്തി പരിപാലന കാലാവധി കഴിഞ്ഞാൽ അതിന്റെ ഒരു കൊല്ലത്തേക്കുള്ള കരാറ് ആര് നടത്തണമെന്ന് ഒരു മാസം മുമ്പ് തന്നെ തീരുമാനിക്കുന്നതാണ് റണ്ണിങ് കോൺട്രാക്ട്. അങ്ങനെയാകുമ്പോൾ ഓരോ റോഡും തൊട്ടുകൊണ്ട് ഇന്ന കരാറുകാരനാണ് അതിന്റെ ചുമതല, ഇന്ന ഉദ്യോഗസ്ഥനാണ് അതിന്റെ പരിപാലന ചുമതല നേരത്തെ നിശ്ചയിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് റണ്ണിങ് കോൺട്രാക്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ 20,000 കിലോമീറ്റർ റോഡുകൾ ആരാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള നിലയിലേക്ക് എത്തിയത്. അതിന്റെ ഗുണം നമ്മുടെ റോഡുകളിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് പഠിക്കാൻ തയ്യാറാകണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എവിടെയെങ്കിലും റണ്ണിങ് കോൺട്രാക്ട് പൊളിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാർത്തയാക്കാം. പക്ഷെ റണ്ണിങ് കോൺട്രാക്ട് എന്താണ്? ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായി ഒരു സംസ്ഥാനത്ത് റണ്ണിങ് കോൺട്രാക്ട് വളരെ റിസ്ക് എടുത്താണ് റണ്ണിങ് കോൺട്രാക്ട് നടപ്പിലാക്കിയത്. അതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. ജനങ്ങളെ അറിയിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടണം. എന്തായാലും നിങ്ങളെ അറിയിച്ചിട്ടില്ലെങ്കിലും മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ് കോൺട്രാക്ടിനെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായി കാണാം. കേരളം പോലെ പ്രതികൂല കാലാവസ്ഥയിലും പല കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന, തെറ്റായ പ്രവണതകൾ കാരണം പല കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന, ഉദ്യോഗസ്ഥ അനാസ്ഥ കാരണം ചില കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി കുഴപ്പങ്ങളില്ലാതെ പോകാനും അതിന്റെ ഉത്തരവാദിത്ത മാർക്കെന്ന് ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ബോർഡുകൾ കേരളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഗുണമാണ് റണ്ണിങ് കോൺട്രാക്ട്. അത് അഴിമതി കുറക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും സഹായകരമായി മാറുന്നു. അത് കേരളത്തിലെ റോഡുകളിൽ കാണാനുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അനുവദിച്ചു. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് രണ്ട് അഭിപ്രായമുണ്ട്, ആ റോഡ് എങ്ങനെ വരണമെന്നുള്ളത്. അപ്പൊ ആ രണ്ട് അഭിപ്രായത്തെ കുറിച്ച് ചർച്ച എടുക്കുകയാണ്. ആ ചർച്ച നടത്തിയിട്ട് മുന്നോട്ട് പോകാനാണ് അത് ആലോചിക്കുന്നത്. രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ റോഡ് മുകളിലൂടെ വേണോ നമ്മൾ, അതല്ലെങ്കിൽ കടകളൊക്കെ മാറ്റി പോണോ, എങ്ങനെ വേണമെന്നുള്ളത് ഒരു ചർച്ച.
ചർച്ചയും കൂടി നടത്തിയിട്ട് മുന്നോട്ട് പോകാം. അത് ഇപ്പോൾ പറഞ്ഞത് നമ്മളെ തളിയങ്ങൾ മറന്നു പോരുത്. താങ്ക് യു.